ഹായ് ഓൾ, അമ്മ സ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ച് ചക്ക, മാങ്ങ ഈ വകകളെ കുറിച്ചാണ്. നമുക്ക് ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഈ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളതാണ്. അതപ്പം നിങ്ങളെ എല്ലാം ഒന്ന് കാണിച്ച് ഏത് രീതിയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്, ചക്ക വാട്ടി ഉണങ്ങിയതാണ് ഈ പ്ലേറ്റിൽ ഇരിക്കുന്നത്. വേണ്ട, ശബ്ദം കേട്ടില്ലേ തിരിങ്ങുന്നത്? ചക്ക വാട്ടി ഉണങ്ങിയത്, അരി നമ്മൾ വേവിക്കാൻ അരിയുന്ന രീതിയിൽ അരിയുക. എന്നിട്ട് ആവി കയറ്റിയിട്ട് ചെറിയ വെന്തു പോകരുത്, ചെറിയ ഒരു ആവി വരുമ്പോൾ അത് കുടഞ്ഞിട്ടിട്ട് വെയിലത്ത് കൊണ്ട് ഇട്ട് ഉണക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ചക്ക ഉണങ്ങിയത്, പച്ചച്ചക്ക. അടുത്തത്, ഇതും പച്ചച്ചക്ക, പച്ചക്കാൻ ഇത് വാട്ടാതെ ഉണങ്ങിയതാണ്. നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയുന്നത് പോലെ ഇത് ഞാൻ കൈയും കൊണ്ട് തന്നെ രണ്ടായിട്ട് കീറിയിട്ട് ഉണങ്ങിയതാണ്. അത് നല്ല കിലുക്കം വെച്ച പരുവത്തിലാണ് ഇത് ഉണങ്ങി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് രണ്ട് രീതിയിൽ പച്ച ചക്ക ഉണങ്ങുന്നത്. ചക്ക സീസണിലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അല്ലാത്തപ്പോൾ വാട്ടക്കപ്പ് വേവിക്കുന്നത് പോലെ ഇതെടുത്ത് നമുക്ക് വേവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിയിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. അതുമല്ല, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസിന് പ്രത്യേകം ഇത് ഏറ്റവും നല്ലൊരു ഫുഡാണ്. മിക്സിയിലിട്ട് പൊടിക്കുക, അതിൽ ഓരോ സ്പൂണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിൻ്റെ കൂടെ യൂസ് ചെയ്താൽ ഏറ്റവും നല്ലതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വരിക്കച്ചക്ക പഴുത്തത്, അധികം പഴുത്തു പോകരുത്. പിന്നെ ചെറിയ ഒരു പുളിയെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ തിന്നാൻ പറിക്കുന്ന ആ രീതിയിലുള്ള ചക്കയാണ് ഇത് ഉണങ്ങി വെച്ചിരിക്കുന്നത്. അത് ഈ വർഷം ഉണക്കിയ സാധനമാണ്. ഇത് നമുക്ക് വെളിയിലെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കാനൊക്കെ നല്ലതാണ്. കാരണം ഫ്രൂട്ട്സ് ഫ്രഷായിട്ടുള്ളതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ലോ, ഗൾഫാണെങ്കിലും യു എസ് ആണെങ്കിലും എവിടെയാണേലും. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഉണക്കി വെക്കുന്നതാണ്. നമുക്ക് അപ്പം ഉണ്ടാക്കുന്നതിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ നല്ല പരുവത്തിനാണ് ഉണ്ടാക്കുക. ഒരിക്കലും കേടാകത്തില്ല ഇത്. ഇത് ഫ്രിഡ്ജിലും ഒന്നും സൂക്ഷിക്കേണ്ട, നമ്മളെ കണ്ടെയ്നറിനകത്ത് ഇട്ടടച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ചുള പറിച്ചെടുക്കേണ്ട രീതിയൊന്നും നമുക്ക് മലയാളികൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പഴുത്തയൊക്കെ മുറിക്കുന്നു, ചുള അതിൽ നിന്ന് എടുക്കുന്നു, കുരു കളയുന്നു, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നേരം എന്നിട്ട് ഈച്ചയൊന്നും കയറാതെ വേണം ഇത് ഉണക്കാൻ വെക്കാൻ. നല്ല വല തുണി എൻ്റെ പുറത്ത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വല ഇട്ടിട്ട് നല്ല നൈസായിട്ടുള്ള നെറ്റും അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നല്ല വെയിലത്ത് വേണം ഉണങ്ങാൻ. അല്ലാതെ ഒരു ദിവസം മഴയുള്ളപ്പോൾ ഉണങ്ങിയിട്ട് പിറ്റേന്ന് ദിവസം ഉണങ്ങിയാൽ അത് ശരിയാകത്തില്ല. പിന്നെ നിങ്ങളിപ്പം കാണുമ്പോൾ ഓർക്കും ഇതിന് നല്ല മയം കാണുന്നു. നമ്മൾ എണ്ണയും ചേർക്കുന്നില്ല, നെയ്യും ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ബേക്കറി സാധനങ്ങളൊന്നും മേടിക്കാതെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് അത്. വേണമെങ്കിൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ വേണം ഇച്ചിരി പഞ്ചസാര അതിൻ്റെ മുകളിലൊന്ന് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഇതും ചക്ക ഉണങ്ങിയത് തന്നെയാണ്, ഞാൻ വേറൊരു രീതിയിൽ അരിഞ്ഞ് ഉണങ്ങിയതാണ്. അത് ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷത്തെ വരിക്കച്ചക്ക എടുത്ത് ഉണങ്ങി വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല, ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് അടച്ചു വെച്ചിരിക്കുന്ന ചക്കയാണ്. ഇതും അതേ രീതി, അതേ പ്രോസസ്സിങ് തന്നെയാണ് ഇത് ഉണങ്ങുന്നത്. ചക്ക ഉണങ്ങുന്നത് പഴുത്തയൊക്കെ ഉണങ്ങി ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ഇപ്പം ചക്ക സീസണാണല്ലോ, എല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു പലഹാരമാണ്. അപ്പം ഞാനിപ്പം കാണിച്ചതിൻ്റെ നിറം ബ്ലാക്കായിട്ട് തോന്നി, മറ്റേത് ഗോൾഡൻ കളർ ആയി. നിങ്ങൾ വിചാരിച്ചിരിക്കുക ഇത് ചക്കയാണോ ഇത് മീൻപുളിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഈ പ്രാവശ്യം ഉണങ്ങിയതാണ് ആ ബ്രൗൺ കളർ, ആ ഗോൾഡിഷ് കളറിൽ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഉണങ്ങിയതാണ്. അത് ഇരിക്കും തോറും അപ്പോൾ അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ ബേക്കറി ഐറ്റംസും എല്ലാം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതേ രണ്ടെണ്ണം എടുത്ത് പ്ലേറ്റിലിട്ട് ഇച്ചിരി പിന്നെ ഹണിയോ ഇച്ചിരി പഞ്ചസാരയോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്കത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും. ബേക്കറി സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതാണെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയിൽ എന്തായിട്ട് തോന്നുന്നു? ചക്കയുടെ പാടയാണ്. നമ്മൾ ചക്ക വേവിക്കാൻ എടുക്കുമ്പോൾ ആ കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന സാധനം, നമ്മൾ കടയിൽ നിന്ന് പപ്പടമൊക്കെ എല്ലാവരും ചെന്ന് പൈസ കൊടുത്ത് മേടിക്കും. അത് പിന്നെ ഉഴുന്നാണോ എന്തെല്ലാം ചേർത്താ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റിയല്ല. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ചക്കയുടെ പാടയെടുക്കുക, എന്നിട്ട് സ്വല്പം ഉപ്പ് തളിച്ചിട്ട് ഒന്ന് ആവിയേറ്റുക, ചെറുതായിട്ട് ആവിയേറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയാൽ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചേക്കാൻ നല്ല സാധനമാകട്ടെ. എന്നിട്ട് എണ്ണയ്ക്കകത്ത് എണ്ണ തിളയ്ക്കുമ്പോൾ ഒരു പിടിയെടുത്ത് അങ്ങോട്ടിട്ടാൽ നല്ല ഉപ്പേരി പോലും തോറ്റുപോകും. നല്ല സാധനമാണ്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം
പാടയ്ക്കും വിലയുണ്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ പപ്പടമൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഡേറ്റ്സ് ആണോ എന്ന്. നമ്മുടെ കേരളയിലെ ഒരു ഡേറ്റ്സ് പോലെ തന്നെ ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഏത്തയ്ക്ക പഴുത്തത് ഉണങ്ങിയതാണ്. ഇതേണ്ട് കണ്ടില്ലേ, ഏത്തയ്ക്ക പഴുത്തത് ഉണങ്ങിയത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് ചില ടൈമിൽ ഏത്തയ്ക്ക ഒത്തിരി കിട്ടുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഏത്തയ്ക്ക മേടിച്ചിട്ട് പഴുപ്പിക്കുക. പഴുപ്പിച്ചിട്ട് നല്ല തൊലി നല്ലതുപോലെ കറുത്ത് നിറം വരുമ്പോൾ ആ തൊലിയോടുകൂടി വെയിലത്ത് കൊണ്ട് വെക്കണം. കാക്കയും പൂച്ചയും പട്ടിയൊന്നും കയറാത്ത രീതി വലയിട്ട് കവർ ചെയ്തിട്ട് ഉണക്കുക. ഒരു 10-15 ദിവസത്തോളം ഉണക്കേണ്ടി വരും. ആ ഉണങ്ങുമ്പോൾ ആ തൊലി അങ്ങ് ചൊങ്ങും, ആ ഇതിനോട് ചേരുമെന്ന്. തൊലി ചൊങ്ങിക്കഴിയുമ്പോൾ ആ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് ഇത്. ഏത്തയ്ക്കായ ഉണങ്ങിയത്, ഏത്തയ്ക്ക പഴം ഉണങ്ങിയത് എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടെയ്നറിനകത്തിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ സാധിക്കും. അന്നേരം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇച്ചിരി ഹണിയോ ഇച്ചിരി പഞ്ചസാരയോ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കാണാനും ഒരു ചന്തമുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഏത്തയ്ക്ക പഴുത്തത് ഉണങ്ങിയത്, ഇത് ഈ ഏത്തയ്ക്കയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് പഴം, പാളാന്തോടം പഴം ഉണങ്ങിയത്. പാളാന്തോടൻ പഴം ആർക്കും വേണ്ട, എല്ലാവർക്കും പുച്ഛമായ ഒരു സാധനമാണ് പാളാന്തോടൻ പഴം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കൈ കിട്ടിയാൽ ഞാനിതെല്ലാം ഡ്രൈ ഫ്രൂട്ടായിട്ട് ഉണങ്ങി വെക്കും. ഇത് പാളാന്തോടൻ പഴം ഉണങ്ങിയതാണ്. ഈ ഏത്തയ്ക്ക ഉണങ്ങുന്നത് പറഞ്ഞതുപോലെ തന്നെ തൊലിയോടുകൂടി വെയിലത്ത് വെച്ച് ഒരു 10-15 ദിവസം വെച്ച് ഉണക്കുക. അത് മെനക്കേടൊന്നുമില്ല, വെയിൽ അവിടെ കണ്ട് അതങ്ങ് ഉണങ്ങിക്കോളും. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം വേണ്ട പഴം ഞാൻ ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ട, ഇതുപോലെ ഈ സ്റ്റേജ് വരും. പഴം ഉണങ്ങിയതിന് ശേഷം ഇത് തൊലി ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് പാളാന്തോടം പഴം ഉണങ്ങിയത്. അതും കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ. പഴം തിന്നാത്ത കുഞ്ഞുങ്ങളും തിന്നും, വലിയവരായാലും ഇത് തിന്നും. 4 മണിക്ക് ചായയുടെ കൂടെ ഒരു കുറച്ചൊന്ന് എടുത്ത് തിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാവും. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന പഴം വേസ്റ്റാക്കി കളയരുത്. ഓക്കെ, ഇത് കദളിപ്പഴം ഉണങ്ങിയതാണ്. ഈ മറ്റേ പിന്നെ പാളാന്തോടൻ പഴം ഉണങ്ങിയതുപോലെ തന്നെ കട്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് 1 വർഷമായ പഴമാണ്. ഇന്ന് ഞാൻ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന പഴമാണ് ഇത്. ഇതുപോലെ പഴുത്ത പഴം അങ്ങുഞ്ഞുങ്ങും ഇതിൻ്റെ തൊലിയൊക്കെ. എന്നിട്ട് അവ ലാസ്റ്റിലാണ് തൊലി ഇളക്കി കളയുന്നത്. കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് ടിന്നിന് കണ്ടെയ്നറിനകത്ത് ആക്കുന്നത്. ഇത് നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. അതിന് പറയുന്ന മാങ്ങാത്തെര എന്ന് പറയും. പഴുത്ത നാട്ടുമാങ്ങ ഉണ്ടെങ്കിൽ ആ സീസണിൽ നമ്മുടെ എൻ്റെ വല്യമ്മച്ചിയൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. പഴുത്ത മാങ്ങ പണ്ടത്തെ കാലത്ത് ഉരുളിലിട്ട് ഇടിച്ച് അതിൻ്റെ നീരെടുത്ത് ചെറിയ പരമ്പുണ്ടാക്കിയിട്ട് അതേലോട്ടങ്ങോട്ട് തേച്ച് കൊടുക്കും. ഓരോ ദിവസവും തേക്കുന്നത് ഉണങ്ങുമ്പോൾ ദിവസം വെയിലത്തെടുത്തിടുക, പിന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും തേക്കുക. അങ്ങനെ തേച്ച് ലെയറായിട്ട് ഒരു ചെറിയ കനമാകുന്നിടം വരെ തേച്ച് എടുത്ത് റോള് ചെയ്ത് പിന്നെ മാങ്ങാത്തര വെക്കുന്നത്. ഇതെനിക്ക് കുറച്ച് മാങ്ങയെ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും നൈസായി പോയത്. അപ്പം ഇപ്പോഴത്തെ മോഡേൺ രീതി പറയുകയാണെങ്കിൽ മിക്സിയിലോട്ട് ഇടുക, പിന്നെ എന്നാ പൂളിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അത് അതിൻ്റെ പ്ലം എല്ലാം കൂടെ എടുത്ത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ചെറിയ നല്ല ഒരു ചെറിയ പരമ്പോ ചെറിയ നല്ല ഒരു മാറ്റോ എടുത്തതിന് ശേഷം അതിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നാളെയും നമുക്ക് കിട്ടുന്ന മാങ്ങ അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ വീണ്ടും വീണ്ടും ആ പ്രോസസ്സിങ് നടത്തിക്കൊണ്ട് ഒരു എത്ര ദിവസം നമുക്ക് മാങ്ങ വീണ്ടും വീണ്ടും കിട്ടുന്നു അതനുസരിച്ച് ഉണക്കി ഈ പറഞ്ഞതുപോലെ എത്ര ദിവസം വേണമെങ്കിലും ഈ മാങ്ങാക്കര സൂക്ഷിച്ച് വയ്ക്കാം. ഇത് കുറച്ച് മാങ്ങ എനിക്ക് കിട്ടിയുള്ളൂ, അത് ചെയ്തതാണ് ഇത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഫ്രൂട്ട്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് വെച്ച് ശരിയാക്കി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡ് ഇനിയും കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.